ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വിരമിക്കുന്ന അവസരത്തിൽ അതുവരെ വാദം കേട്ട കേസുകളിൽ ഒന്നൊന്നായി ഉത്തരവ് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടെ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കേസാണ് ജെറ്റ് എയർവേസിൻ്റേത്. ജെറ്റ് എയർവേസ് എല്ലാ സ്വത്തുക്കളും വിറ്റ് കടം വീട്ടുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ലെന്നായിരുന്നു ആ വിധി. കൊന്നും കൊല്ലിച്ചും പാരവെച്ചും തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ നരേഷ് ഗോയൽ എന്ന നീചനെ കഴിഞ്ഞ ദിവസത്തെ ഈ കോടതി വിധി കേട്ടപ്പോൾ 29 കൊല്ലം മുമ്പ് നടന്ന ചില സംഭവങ്ങളും ഓർമ്മയിൽ വന്നിരിക്കാം. കൃത്യമായി പറഞ്ഞാൽ 1995 നവംബർ 15 തക്കിയുദ്ദീൻ വാഹിദ് എന്ന മലയാളി ബിസിനസ്സുകാരന്റെ കൊലപാതകവും അതേ തുടർന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അടച്ചുപൂട്ടിയതും എല്ലാം അയാൾക്ക് ഓർമ്മ വന്നിരിക്കണം. നരേഷ് ഗോയലിന്റെ ജെറ്റ് എയർവേസ് സാമ്രാജ്യത്തിന് ഇപ്പോഴും തക്കിയുദ്ദീൻ വാഹിദ് എന്ന മലയാളിയുടെ ചോരയുടെ മണമുണ്ട്. തക്കിയുദ്ദീൻ വാഹിദ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായിയായി മാറേണ്ട ആളായിരുന്നു. വഞ്ചിച്ചും കൊല്ലിച്ചുമാണ് ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നരേഷ് ഗോയൽ തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത്. തക്കിയുദ്ദീന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ഗോയലിന്റെ വിശ്വസ്തനായിരുന്ന മലയാളിയായ ദാമോദരനെ ഈസ്റ്റ് വെസ്റ്റിൽ നിയോഗിച്ചതായിരുന്നു മറ്റൊരു കാര്യം. ഗോയലുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ദാമോദരൻ ഈസ്റ്റ് വെസ്റ്റിൽ ചേർന്നത്. മാസങ്ങൾ കൂടെ നിന്ന ശേഷം ഗോയലിന്റെ പാളയത്തിലേക്ക് അയാൾ തിരിച്ചുപോയി. ദാമോദരൻ തന്റെ ചാരനായിരുന്നുവെന്ന് നരേഷ് ഗോയൽ തന്നെ തക്കിയുദ്ദീനെ പിന്നീട് വിളിച്ച് പറയുകയായിരുന്നു. നരേഷിന്റെ ഇത്തരം പാരവെപ്പുകൾക്കിടയിലും ഈസ്റ്റ് വെസ്റ്റും തക്കിയുദ്ദീൻ വാഹിദും വളർന്നുകൊണ്ടേയിരുന്നു. അതോടെയാണ് വാടക കൊലയാളികളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ നരേഷ് ഗോയൽ കൊലപ്പെടുത്തിയത്. എ കോൾഡ് ബ്ലഡ് പ്രൊഫഷണൽ മർഡർ, തക്കിയുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തെക്കുറിച്ച് 1995 നവംബർ 14 ഇറങ്ങിയ മുംബൈ ടാബ്ലോയിഡിന്റെ അന്നത്തെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തക്കിയുദ്ദീനെ ദാവൂദിന്റെ എതിരാളിയായിരുന്ന ചോട്ടാരാജന്റെ സംഘം കൊലപ്പെടുത്തിയെന്നായിരുന്നു ഗോയലിനെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബോംബെ പോലീസ് ഉണ്ടാക്കിയ കഥ. ഒരാളുടെയും മൊഴിയെടുക്കാതെ ആ കേസ് അവർ എഴുതി തള്ളുകയായിരുന്നു. പിന്നീട് ജെറ്റ് എയർവേസും നരേഷ് ഗോയലും വല്ലാതെ വളർന്നു. 95 ഇന്ത്യയുടെ 100 സമ്പന്നരിൽ ഒരാളായി എണ്ണിയിരുന്ന ഗോയൽ ഇപ്പോൾ പാപ്പരായി. ഉള്ളതെല്ലാം പേർക്ക് വിറ്റിട്ടും നിവർന്നു നിൽക്കാനാകാതെ അറസ്റ്റിലാകുകയും ചെയ്തു. കമ്പനി വിറ്റ് കടം വീട്ടാനും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. സുപ്രീംകോടതിയുടെ ഈ വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് ജെറ്റ് എയർവേസിന്റെ 1.43 ലക്ഷം റീറ്റെയിൽ ഓഹരി ഉടമകളെയാണ്. പലരും ജെറ്റ് എയർവേസ് തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ചും ഒരു നല്ല കാലം വരുമെന്ന് കണക്കുകൂട്ടിയും ഈ ഓഹരി വാങ്ങിയ ആളുകളാണ്. കോടതിയുടെ ഈ വിധി വന്നതോടെ ജെറ്റ് എയർവേസിന്റെ ഓഹരി കുത്തനെ ഇടിഞ്ഞു. 5% ഇടിഞ്ഞ് 34 രൂപ വിലയിൽ വാങ്ങാൻ ആളില്ലാതെയായിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വിൽപ്പന അവസാനിപ്പിച്ചത്. കമ്പനിയുടെ ഓഹരികളിൽ 19.29% ചെറുകിട നിക്ഷേപകർ കൈവശം വെക്കുന്നുവെന്നാണ് സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 26%, ഇത്തിഹാദ് എയർവേസ് 24%, ഈസ്റ്റ്വെൽ പ്രൊമോട്ടേഴ്സ് 25% എന്നിങ്ങനെയാണ് ഓഹരിയുടെ കണക്കുകൾ. ജെറ്റ് എയർവേസ് വീണ്ടും പറക്കുമെന്ന പ്രതീക്ഷയിൽ ഓഹരികൾ വാങ്ങിയ 1.43 ലക്ഷം ചെറുകിട നിക്ഷേപകരുടെ പണം പൂർണ്ണമായും നഷ്ടമാകാനാണ് സാധ്യത. ഒരു സ്ഥാപനത്തിന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. പക്ഷേ നിയമവിരുദ്ധമായ രീതിയിൽ പ്രത്യേകിച്ച് എതിരാളിയെ ചതിച്ച് കൊലപ്പെടുത്തി കെട്ടിപ്പൊക്കിയ ജെറ്റ് എയർവേസിന്റെ ഈ പതനത്തിൽ മലയാളികൾ സന്തോഷിക്കുക തന്നെ ചെയ്യും. എവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു വിമാന കമ്പനി തുടങ്ങിയ മലയാളിയായ തക്കിയുദ്ദീൻ വാഹിദിന് വേണ്ടി അത് മാത്രമാണ് മലയാളികൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക.